സുവിശേഷ വീഥി. എല്ലാ പ്രേക്ഷകരെയും സുവിശേഷ വീഥി പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് നൽകിയതോർത്ത് കർത്താവിനെ മഹിമപ്പെടുത്താം. ദൈവം നൽകിയിരിക്കുന്ന ആയുസ്, ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണ്. ഇന്നാളുകളിൽ ദൈവകൃപയ്ക്കൊത്തവണ്ണം നമ്മുടെ ജീവിതമായി തീരുവാൻ പ്രാർത്ഥനയോടെ ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ശ്രദ്ധിക്കാം. ഇന്നത്തെ വചനധ്യാനത്തിനായി ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ 25-ാം സങ്കീർത്തനം അതിൻ്റെ വാക്യം വായിക്കുന്നു. യഹോവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു, എൻ്റെ ദൈവമേ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു. ഈ സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ ഇതിൻ്റെ അകമാനമുള്ള ആശയം കാത്തിരിപ്പ് എന്നുള്ള ഒരു ചിന്തയാണ്. ഈ സങ്കീർത്തൻ്റെ പശ്ചാത്തലം പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകങ്ങളിൽ വ്യക്തമായി നാം കാണുന്നുണ്ട്. കാത്തിരിക്കുക എന്നുള്ളത് ക്ലേശപൂർണമായിരിക്കുന്ന ഒരനുഭവമാണ്. ജീവിതത്തിൻ്റെ പ്രത്യേക അവസരങ്ങളിൽ, ആവശ്യങ്ങളിലൊക്കെ നാം പല വേദികളിൽ കാത്തിരിക്കേണ്ടവരാണ്. അതുകൊണ്ട് കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു അനുഭവമാണ്, പ്രക്രിയ. നമുക്ക് ക്ഷീണമുണ്ടാകും, നമുക്ക് മടുപ്പുണ്ടാകും, അക്ഷമതയുണ്ടാകും ഈ കാത്തിരിപ്പിൽ. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാം വാക്യത്തിൽ മണവാളൻ വരുവാൻ താമസിച്ചപ്പോൾ കന്യകമാർ 10 പേരും മയക്കം പിടിച്ചു. എന്നാൽ അതിൽ ചിലർ 5 പേര് ഉണർന്നിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് കാത്തിരിപ്പ് എന്ന് പറയുന്നത് പലതരത്തിൽ നമ്മെ ക്ഷീണ അനുഭവത്തിൽ നമ്മെ മടുപ്പ് ഉണ്ടാക്കുന്ന അനുഭവമാണ്. കാത്തിരിപ്പിന് മെനക്കെടാതെ വാഗ്ദത്ത നിർവൃതിക്കായിട്ട് അബ്രഹാം കണ്ടെത്തിയതായ കുറുക്കു വഴി പിന്നീട് അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ ദുരവ്യാപകമായിരിക്കുന്ന ഒത്തിരി അനർത്ഥങ്ങളിലേക്ക് അബ്രഹാം പിതാവിന് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. 1 സമൂവേൽ പ്രവാചകൻ 13-ാം അധ്യായത്തിൽ സമൂവേൽ എത്തിച്ചേരുവാനായി താമസം നേരിട്ടപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് സ്വയം യാഗം കഴിച്ചതായ സൗല് ദൈവീയ കോപത്തിന് ഇരയായിത്തീരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ കാത്തിരിപ്പിൻ്റെ അനുഭവങ്ങൾ മടിപ്പ് ഉളവാക്കുകയും അത് നിമിത്തം പൊടുതനവേ ചില കാര്യങ്ങൾ ചെയ്യുവാനായി തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ തിക്ത അനുഭവങ്ങൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ആലോചന കാത്തിരിക്കാഞ്ഞതുകൊണ്ട് ദൈവം അവരുടെ പ്രാണന് ക്ഷയമയച്ചു. സങ്കീർത്തന പുസ്തകങ്ങളിൽ തന്നെ 10-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വചനങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നിശ്ചയത്തിന്, ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി സ്വന്തമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുകയും കാത്തിരിപ്പ് കൂടാതെ ദൈവത്തിൻ്റെ ആലോചന നിരസിച്ചു കൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്നതായ ജീവിതത്തിൻ്റെ പരാജയങ്ങളാകുന്നു മേൽപ്പറഞ്ഞ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയുടെ സന്നിധിയിൽ ക്ഷമയോടെ കാത്തിരുന്നു. ദാവീദ് പറയുന്നു, നിന്നെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. 3:21 വാക്യങ്ങളിൽ ദാവീദ് അത് ദൈനംദിന ജീവിതത്തിൻ്റെ ഉറപ്പായിട്ടാണ് നമുക്ക് നൽകുന്നത്. ദിവസം മുഴുവൻ ഞാൻ യഹോവയെ നിനക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ ദാവീദിൻ്റെ പ്രത്യാശ ഈ ലോകജീവിത യാത്രയിൽ ദൈവത്തോട് ചേർന്നുകൊണ്ട് ജീവിതം മുഴുവനായിട്ട് ദൈവത്തിൽ കാത്തിരിക്കുക എന്നുള്ളതാണ്. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെപ്പോലെ ചിറകടിച്ച് പറന്നുയരുമെന്ന് യെശയ്യാ പ്രവാചക പുസ്തകം 40-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് 25-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിരന്തരമായി ശത്രുക്കളുടെ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്ന ഭക്തന് ദൈവത്തിൻ്റെ സന്നിധിയിൽ
കാത്തിരുന്ന് ദൈവ വിളിക്ക് യോഗമെണ്ണം ജീവിതത്തെ ക്രമീകരിക്കുകയാണ്. ഇനി സങ്കീർത്തനത്തിൽ നാല് വിധ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് ദാവീദ് കാത്തിരിക്കുന്നു. ഒന്നാം ഭാഗത്ത് ശത്രുവിന്മേലുള്ള ജയത്തിനായിട്ട് കാത്തിരിക്കുന്നു. വീണ്ടും നാല് മുതലുള്ള വാക്യങ്ങളിൽ ദൈവിക നടത്തിപ്പിനായിട്ട് ദാവീദ് കാത്തിരിക്കുന്നു. എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ പാപമോചനത്തിനായിട്ട് ദാവീദ് കാത്തിരിക്കുന്നു. വീണ്ടും പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവസ്ഥനിൽ സമ്പൂർണ്ണ വിടുതലിനായിട്ട് ദാവീദ് കാത്തിരിക്കുന്നു. അതുകൊണ്ട് നാല് തരത്തിൽ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് കാത്തിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആദ്യഭാഗം വായിച്ചത് അതിൻ്റെ മൂന്ന് വാക്യങ്ങൾ ശത്രുവിന്മേലുള്ള ജയത്തിനായിട്ട് ഭക്തൻ കാത്തിരിക്കുകയാണ്. ഇവിടെ ദാവീദ് ദൈവത്തോട് വ്യക്തമായി പ്രാർത്ഥിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി ശത്രുക്കളുടെ പോരാട്ടം തന്നിൽ ഉളവാക്കുന്ന മനപീഡകൾ, മാനസികമായിട്ട് ദാവീദ് വളരെയേറെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ മധ്യത്തിൽ കഠിനമായ ദ്വേഷത്തോടുകൂടിയാണ് ദാവീദ് പറയുന്നത്. ഈ ശത്രുക്കളുടെ മധ്യത്തിൽ ദാവീദിന് ചെയ്യാൻ സാധിക്കാവുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തോട് ഈ ഇടുങ്ങിയ തകർന്ന മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് ശബ്ദമുയർത്തി ദാവീദ് തന്നെ തന്നെ ദൈവസമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ദൈവം മാത്രമാണ് അവൻ്റെ ആശ്രയം. ദൈവം മാത്രമേ ഈ സാഹചര്യത്തിൽ നിന്ന് തന്നെ വിജയിപ്പിക്കുവാൻ, ഈ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ തനിക്ക് ജയം തരുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ ശത്രുക്കളുടെ മേലുള്ള ജയത്തിനായിട്ട് കാത്തിരിക്കുന്നു. ഇവിടെ മൂന്ന് വട്ടം ആവർത്തിച്ച് വരുന്ന ഒരു പദമാകുന്നു ലജ്ജ എന്നുള്ള വാക്ക്. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും, പക്ഷേ ഭക്തൻ ലജ്ജിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഇടപെടലിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നവരാരും ലജ്ജിച്ചു പോകുന്നില്ല എന്ന് ദാവീദ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദാവീദ് പറയുന്നു, മതിയായ കാരണം കൂടാതെ എന്നെ വളരെയധികം ദ്രോഹിക്കുന്നതായ ശത്രുക്കളുണ്ട്, അവരുടെ മുമ്പാകെ താം ലജ്ജിച്ചു പോകരുതേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ശമൂവേൽ പ്രവാചക പുസ്തകം പഠിക്കുമ്പോൾ അഹിതോഫേലിൻ്റെതായ കയറിൽ തൂക്കപ്പെട്ട അനുഭവങ്ങൾ വായിക്കുന്നുണ്ട്. ദാവീദിനെ ദ്രോഹിച്ച വ്യക്തിയാകുന്നു ഈ അഹിതോഫേൽ എന്ന് പറയുന്ന ആൾ. വീട് രണ്ട് ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അബ്സലോം സ്വന്തം മുടിയിൽ തൂങ്ങി തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വേദനാജനക അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചെയ്ത കാര്യങ്ങൾ ഭക്തനെതിരെ ഉളവാക്കിയതായ ഈ പോരാട്ടം അവർക്ക് തന്നെ സ്വന്തം നാശത്തിന് ഹേതുവായി തീരുകയാണ്. തന്നെന്തിന് ഭയപ്പെടണം? ദാവീദിൻ്റെ പ്രാർത്ഥന ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ദാവീദിൻ്റെ പ്രാർത്ഥന വിശ്വാസപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യാശ നിർഭയത്തോടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നീ അനുഭവിക്കുന്ന വേദനയുടെ മധ്യത്തിൽ, അസ്വസ്ഥതയുടെ മധ്യത്തിൽ നീ പറയുമായിരിക്കാം, അനേക ശത്രുക്കൾ എനിക്കെതിരെ ഉണ്ട്, അവർക്കെനിക്കെതിരെ കുറ്റം ആരോപിക്കുന്നു, എന്നെ തകർക്കുവാനായി, എൻ്റെ കുടുംബത്തെ തകർക്കുവാനായി ശ്രമിക്കുന്നു. ഇതാ ഈ 25-ാം സങ്കീർത്തനത്തിൻ്റെ വേദവചനങ്ങൾ. ദൈവം നിനക്കായി നൽകപ്പെടുകയാണ്. ആര് ഭക്തനെതിരെ ഈ തരത്തിൽ പ്രവർത്തിപ്പാൻ ആഗ്രഹിച്ചോ അവരുടെയൊക്കെ നാശമാകുന്നു വേദപുസ്തക താളുകൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്നുകൊണ്ട് കാത്തിരുന്ന് തൻ്റെ ഹൃദയാംഗമായ പ്രാർത്ഥന, അത് വിശ്വാസപൂർവം പ്രത്യാശ നിർഭരമായി അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി അർപ്പിക്കുവാനായിട്ട് സാധിക്കണം. ദാവീദിനെ ജയിപ്പിച്ച ദൈവം, അനേകരുടെ മധ്യത്തിൽ ജയഘോഷം മുഴുക്കാനായ ദൈവം നമ്മയും ഉയർത്തുവാനായിട്ട് ശക്തനാണ്. രണ്ടാമതായിട്ട് കാണുന്നത് 4-ാം വാക്യം മുതൽ 12-14, 8-10 വാക്യങ്ങളിൽ ദൈവിക നടത്തിപ്പിനായിട്ട് ദാവീദ് കാത്തിരിക്കുകയാണ്. അപരിചിതമായ വഴിത്താരകളിൽ പരിചയസമ്പന്നനായ ഒരു വഴികാട്ടിയുടെ മാർഗദർശനം,
അനിവാര്യമാണ്. ശത്രുക്കൾ വലകൾ വിരിച്ചിരിക്കുന്നതായ ഈ തൻ്റെ ജീവിതപാതകളിൽ ദൈവത്തെ വഴികാട്ടിയായിട്ട് അംഗീകരിക്കുവാനായിട്ട് ദൈവിക നടത്തിപ്പിനായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. ഇവിടെ ദാവീദ് ഈ സങ്കീർത്തനത്തിൽ നാല് തരത്തിലാണ് ദൈവസന്നിധിയിൽ തൻ്റെ ദൈവിക നടത്തിപ്പിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തി നൽകുന്നത്. ഒന്ന്, താൻ ദൈവത്തോട് സമർപ്പിച്ചു. രണ്ട്, താൻ ദൈവസന്നിധിയിൽ സൗമ്യതയോടെ ജീവിച്ചു. മൂന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുസരണത്തോടെ തൻ്റെ ജീവിതം മുമ്പോട്ട് നയിച്ചു. വീണ്ടും ദാവീദ് പറയുന്നു, ദൈവ നടത്തിപ്പിനായി ഭക്തിയോടെ താൻ ജീവിച്ചു. അപ്പോൾ ദൈവ നടത്തിപ്പിനായി കാത്തിരിക്കുന്നതായ ദാവീദ് ദൈവത്തോട് സമ്പൂർണ്ണ സമർപ്പണം ഉള്ളവനായിരുന്നു. ദാവീദിൻ്റെ സമർപ്പണത്തിൻ്റെ മൂന്ന് ക്രിയാപദങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നു. യഹോവ, നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ, നിൻ്റെ വഴി എന്നെ ഉപദേശിച്ച് തരയണമേ, എന്നെ നടത്തണമേ. ഷോ മീ ലോഡ്, ടീച്ച് മീ ലോഡ്, ആൻഡ് ലീഡ് മീ ലോഡ്. മൂന്ന് വാക്കുകളാകുന്നു ഇവിടെ ദാവീദ് പറയുന്നത്. മോശ ഒരിക്കൽ പ്രാർത്ഥിച്ചു, എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ, നിന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിൻ്റെ വഴി അറിയുമാറാകട്ടെ. അതുകൊണ്ട് മനുഷ്യൻ്റെ വഴികൾ തികച്ചും വ്യത്യസ്തവും വ്യതിയാനമുള്ളതാകുമ്പോൾ ദൈവത്തിൻ്റെ ഉന്നതമായ വഴി അത് ലഭ്യമാകാൻ തക്കവണ്ണം ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. രണ്ട്, ദൈവസന്നിധിയിൽ സൗമ്യതയോടെ ദാവീദ് ജീവിച്ചു എന്നുള്ളതാണ്. 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വഴികാട്ടിയ നിലയിൽ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നതായ ദാവീദ് അവിടുന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു ഗുണം സൗമ്യതയാണ്. എളിമയുള്ള ജീവിതം ദാവീദ് നയിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനവരതമായ നന്മകൾ ലഭിക്കേണ്ടതിനായി ദാവീദ് ദൈവത്തിൽ സന്നിധിയിൽ എളിമപ്പെട്ടു എന്നുള്ളതാണ്. ദൈവമുമ്പാകെ തൻ്റെ കുറവുകളെ അംഗീകരിച്ചു, തൻ്റെ പോരായ്മകളെ പറയുവാനായിട്ട് മടി കാണിച്ചില്ല. ദൈവിക സ്വഭാവത്തിൽ നല്ലവനും ഉത്തമനുമാകുവാനായി ദൈവത്തിന് മുമ്പാകെ തന്നെ തന്നെ വെളിപ്പെടുത്തി സൗമ്യതയുടെ അനുഭവം ദാവീദ് പിൻപറ്റുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ദൈവവഴി തൻ്റെ ജീവിതം നേരോടെ നടത്തുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നീതിയിലായിരിക്കാനായിട്ട് ദാവീദ് ആഗ്രഹിക്കുന്നു. അതിനായി സൗമ്യതയോടെ എളിമയുടെ അനുഭവം ഇവിടെ ദാവീദ് എടുക്കുകയാണ്. എന്തിനാ? തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നടത്തിപ്പ് കാണുവാനായി പ്രാപിപ്പാനായിട്ടാണ്. തൻ്റെ ജീവിതം വളരെ പ്രശ്നമുഖൃതമാകുന്ന അനുഭവങ്ങൾ ദൈവവഴിയിൽ മാത്രം തൻ്റെ ജീവിതം തിരിച്ചിടുവാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായി നാം കാണുന്നു, യഹോവയുടെ സന്നിധിയിൽ അവൻ അനുസരണമുള്ളവനായി തീരുകയാണ്. 10 വാക്യം. അതുകൊണ്ട് അനുസരിക്കുവാൻ തയ്യാറായതായ ഭക്തനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദ ലോർഡ് വിൽ ടീച്ച് ഓൺലി ദ ടീച്ചബിൾ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരെ അവൻ വചനമനുസരിച്ച് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ പാതകൾ സത്യമുള്ളതായിരുന്നു, ദയയുള്ളതായിരുന്നു. ദൈവത്തെ അനുസരിക്കുന്നവർ അവിടുത്തെ ദയയും സത്യവും ആവർത്തിച്ച് അനുസരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുസരണമുള്ളവരായി ദൈവത്തോട് ചേർന്നുകൊണ്ട് യഹോവയുടെ ദയയും യഹോവയുടെ കൃപയും സത്യവും പ്രാപിക്കാനായിട്ട് സാധിക്കണം. അത് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവർക്ക് മനുഷ്യൻ്റെ വഴികൾ, ലോകത്തിൻ്റെ വഴികൾ അവർക്ക് അന്യപ്പെട്ട് നിൽക്കും. യഹോവയുടെ ദയ, യഹോവയുടെ കരുണ, യഹോവയുടെ വചനത്തെ, യഹോവയുടെ വാക്കിനനുസരിക്കുന്നവർ പിന്തുടരുന്നവയാണ്. നമ്മുടെ ലോക ജീവിതയാത്രയിൽ ശത്രുക്കളുടെ പോരാട്ടമുണ്ടാകുമ്പോൾ, അപ്രതീക്ഷിതമായിരിക്കുന്ന അപവാദങ്ങൾ ഒരുപക്ഷെ കേൾക്കേണ്ടി വരുമ്പോൾ, നിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വേദന ഉളവാകുന്ന സാഹചര്യങ്ങളിൽ ദാവീദ് എളിമപ്പെട്ട് അവൻ്റെ വാക്കിന് അനുസരണമുള്ളവരെ തീർന്നതുപോലെ ദൈവ നടത്തിപ്പിൻ്റെ വഴിക്കായി നമ്മെ തന്നെ സമർപ്പിക്കാൻ സാധിക്കണം. 4 പാകത്ത് ദാവീദ് ചെയ്തത് ദൈവസ്ഥനിൽ ഭക്തിയോടെ ജീവിപ്പാനായിട്ട് താല്പര്യപ്പെട്ടു. ദൈവിക മാർഗത്തിന് ഏറ്റവും ആവശ്യമായ യഹോവ ഭക്തി മറ്റൊരു ഘടകമായിട്ട് ദാവീദ് മനസ്സിലാക്കുകയാണ്. എന്താ ദൈവഭക്തി? വിശുദ്ധിയോടെ, ദൈവിക മഹത്വത്തോടെ
തൻ്റെ ജീവിതം സമർപ്പിച്ച് ദാവീദ് പോവുകയാണ്. ഭക്തന്മാരുടെ ജീവിത വഴികൾ മറ്റുള്ളവരറിയുന്നു, യഹോവ തൻ്റെ വഴി അറിയുന്നു. യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധിയുടെ വഴി തേടുന്നവരായി വിശുദ്ധിയുടെ ജീവൻ നയിക്കുന്ന അനുഭവം ഇവിടെ ദാവീദ് വ്യക്തമാക്കി കാണിച്ചു തരികയാണ്. അവരെ പിന്തുടരുന്നതായ അനുഗ്രഹം അതവർക്കായിട്ട് ദൈവം വേർപെടുത്തുകയാണ്. അതവർക്ക് മാത്രമല്ല, യഹോവയുടെ ഭക്തന്മാർക്കും അവരുടെ സന്തതികൾക്കും ഈ ദൈവത്തിൻ്റെ അനവരതമായ നന്മ എന്നും ഇവിടെ നിലനിൽക്കുമെന്ന് ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ദൈവവചനത്തിന് എല്ലായ്പ്പോഴും ദൈവകൃപയ്ക്കൊത്തവണ്ണം ഭക്തിയുള്ള മാർഗം നന്നയിപ്പാൻ തക്കവണ്ണം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടെ സമൃദ്ധിയെക്കുറിച്ച്, തൻ്റെ തലമുറയുടെ സന്തതി പരമ്പരതയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സഹിത്വത്തെക്കുറിച്ചൊക്കെ ദാവീദ് പറയുന്നുണ്ട്. ദൈവത്തെ ഭയപ്പെടുമ്പോൾ തനിക്ക് ആത്മീയമായും ഭൗതികമായും സുഖസമൃദ്ധി അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. ഒരു ഭക്തിയുടെ ജീവിതം ദൈവമായിട്ടുള്ള ഒരു രഹസ്യ കൂട്ടായ്മയാണ്. നമുക്കൊത്തിരി കൂട്ടായ്മ ബന്ധങ്ങളുണ്ട്, എന്നാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന രഹസ്യ കൂട്ടായ്മ അതൊരു ഭക്തൻ്റെ ഒരു വലിയ അനുഭവമാണ്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്നുകൊണ്ട് ആ രഹസ്യ കൂട്ടായ്മയിൽ തൻ ശക്തിയുള്ളവനായി വിശുദ്ധിയുള്ളവനായി മഹത്വം ദൈവത്തിന് മഹത്വമുള്ളവനായി മാറ്റപ്പെടുകയാണ്. മൂന്നാമതായിട്ട് ഈ സങ്കീർത്തനം നൽകുന്നു, പാപത്തിൻ്റെ മോചനത്തിനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിൻ്റെ വലിയ അനുഭവത്തിനായിട്ട് ദർശനം പ്രാപിച്ച് ദാവീദ് മാറ്റപ്പെടുകയാണ്. അപ്പോൾ ദൈവിക വിടുതലിനായിട്ട് കാത്തിരിക്കുന്ന ദാവീദ് തൻ്റെ പൂർവകാല പാപങ്ങളെക്കുറിച്ച് ബോധവാനാണ്. അവിടുന്ന് സമ്പൂർണമായ ഒരു വിടുതൽ അനിവാര്യമാണ്. ഓരോ സങ്കീർത്തനത്തിലും ദാവീദ് യഹോവയ്ക്ക് വേണ്ടി രചിക്കുമ്പോൾ തൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറയുന്നുണ്ട്. കർത്താവേ, നിൻ്റെ ദയനിമിത്തം, നിൻ്റെ നാമനിമിത്തം, എൻ്റെ വേദന നിമിത്തം എൻ്റെ പാപങ്ങളെ എന്നിൽ നിന്നകറ്റണമേ. മൂന്ന് തരത്തിലാണ്. ഒന്ന്, ദൈവത്തിൻ്റെ ദയനിമിത്തം തൻ്റെ പാപമോചനത്തിനായിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയാണ്. ദയ, ദൈവത്തിൻ്റെ ദയ ലഭിച്ചെങ്കിൽ ഏതൊരു തിന്മയുടെ അനുഭവത്തിൽ നിന്നും നന്മയിലേക്ക് വരുവാൻ തനിക്ക് സാധ്യമായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദയനിമിത്തം തൻ്റെ ബാല്യകാലത്തിലെ പാപങ്ങളെ ഓർക്കരുത്. ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്, നമുക്ക് ധനീകരിക്കാവുന്ന പ്രാർത്ഥനയാണ്. ദൈവസന്നിധിയിൽ വരുമ്പോൾ പാപമോചനത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ലംഘനങ്ങൾ ഓർക്കരുതേ, കണക്കെടരുതേ എന്നുള്ള അപേക്ഷയാണ്. ബോധപൂർവമായി ചെയ്തതായ പാപങ്ങൾ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഒരു വലിയ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് തൻ്റെ അയോഗ്യതകൾ പറയുവാനായിട്ട് ദാവീദ് മടി കാട്ടുന്നില്ല. ആ ദൈവം മുമ്പാകെ നിരത്തി വെച്ച് പാപമോചനം പ്രാപിച്ച് ദൈവത്തിൻ്റെ കരുണ, ദയ ഇത് ദാവീദ് പ്രാപിച്ചെടുക്കുകയാണ്. അതാണ് നമുക്ക് ലഭിക്കുന്നതായ ലവിങ് കൈൻഡ്നസ്, ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. നിലനിൽക്കുന്നതായ കൃപയ്ക്ക് വേണ്ടി ദാവീദ് തൻ്റെ പാപത്തെ ഏറ്റുപറയുകയാണ്. നിൻ്റെ ദയനിമിത്തം, നിൻ്റെ നാമനിമിത്തം പാപക്ഷമയ്ക്കായി കാത്തിരിക്കുന്നത് അതിനർഹനായിട്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ നാമനിമിത്തമാണ്. ദയാപൂർണനായ ദൈവത്തിൻ്റെ നാമനിമിത്തം ദൈവം എനിക്ക് പാപത്തിൻ്റെ മോചനം നൽകും. നാമം ദൈവസ്വഭാവത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഭക്തൻ്റെ അഭയകേന്ദ്രം ദൈവമെന്നതിൻ്റെ നാമനിമിത്തം എൻ്റെ കുറവുകൾ, എൻ്റെ പാപങ്ങൾ എന്നോട് പൊറുക്കണമേ. നാമം സ്വഭാവത്തെ വെളിപ്പെടുത്തുമ്പോൾ ദൈവം എൻ്റെ പാപങ്ങളെ കണക്കിടില്ല. ദാവീദിൻ്റെ വിശ്വാസമാണ്. ദാവീദ് ഉറപ്പോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മൂന്ന്, ആ ഭാഗത്ത് ദാവീദ് പറയുന്നു, അതിൻ്റെ 18-ാം വാക്യത്തിൽ, എൻ്റെ വേദന നിമിത്തം എൻ്റെ പാപത്തെ മോചിക്കണമേ. ഇപ്പോൾ ദാവീദിൻ്റെ വേദന, ദാവീദ് അനുഭവിക്കുന്ന കഷ്ടത, ഇതെല്ലാം പാപത്തിൻ്റെ ഫലമാണെന്ന് ദാവീദിനെ സമ്മതിക്കുകയാണ്. തൻ്റെ ജനത്തിൻ്റെ കഷ്ടത കാണും ദൈവം, ആ ദൈവത്തിൻ്റെ കരം എന്നിലേക്ക് നീട്ടപ്പെടും. ജനത്തിൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവം, ഇസ്രായേലിൻ്റെ നിലവിളി കേൾക്ക ദൈവം എൻ്റെ നിലവിളിയും കേൾക്കും. വിശ്വാസത്തോടുകൂടി ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കഷ്ടതകൾ നിമിത്തം
എൻ്റെ പാപത്തിൻ്റെ അവസ്ഥകളെ മാറ്റണമേ. പ്രിയമുള്ളവരെ, എത്ര മാതൃകാപരമായ ഒരു പ്രാർത്ഥനയാണ് ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നത്. നാം പലപ്പോഴും പലത് ചിന്തിച്ച് ആകുലചിത്തരായി ദൈനംദിന ജീവിത അനുഭവങ്ങൾ നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ടാക്കുമ്പോൾ ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്നൊരു ധൈര്യം ഇതാണ്. ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവമുമ്പാകത്തിൻ്റെ അവസ്ഥകളെ തുറന്നു വയ്ക്കുന്ന ഭക്തൻ ദൈവത്തിൽ നിന്ന് കൂടുതൽ കരുണ പ്രാപിച്ചെടുക്കുകയാണ്. ദൈവകൃപ നിലനിൽക്കുന്നതായി ദൈവകൃപ അനുഭവിക്കുകയാണ്. നമുക്ക് ദാവീദിനെ പോലെ പാപമോചനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം ലഭ്യമാകാൻ സാധിക്കണം. നാലാമതായിട്ട് ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്ന ചിന്ത, ഇവിടെ ദാവീദ് സമ്പൂർണ്ണ വിടുതലായിട്ട് ദൈവസന്നിൽ കാത്തിരിക്കുകയാണ്. 15 മുതൽ 22 വരെ വാക്യങ്ങൾ തനായിരിക്കുന്ന നിർണായകമായ സാഹചര്യത്തെ എന്നുള്ള ദൈവിക വിടുതലിനായിട്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ച് കഴിയുകയാണ്. ഇവിടെ ദാവീദ് പുലർത്തുന്ന 2 ഗുണങ്ങൾ അവൻ പരിപാലിക്കുമെന്ന് അവന് ഉറപ്പുണ്ട്. ഇവിടെ പറയുന്നു, 1 നിഷ്കളങ്കതയും നേരും. നിഷ്കളങ്കത എന്ന് പറയുമ്പോൾ ദാവീദ് അവൻ്റെ ജീവിതത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് കാണിക്കുന്നത്. ഇൻറ്റഗ്രിറ്റി ആൻഡ് അപ്രൈറ്റ്നെസ്, നേരും നിഷ്കളങ്കതയും ദൈവമുമ്പാകെ അവൻ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ, ദൈവത്തോടുള്ളതായ പരമാർത്ഥതയിൽ തൻ്റെ നിഷ്കളങ്കത, തൻ്റെ നേര്, തൻ്റെ സത്യസന്ധത ദൈവത്തിന് മുമ്പാകെ വെളിപ്പെടുത്തുകയാണ്. എന്തിനായിട്ട് ചെയ്യുന്നു? പൂർണ്ണ വിടുതലിനായിട്ട് അവൻ കാത്തിരിക്കുന്നു. ഈ ശത്രുക്കളുടെ ഒന്നിനു പുറകെ ഒന്നുള്ളതായ പോരാട്ട നിമിത്തം തൻ്റെ ജീവിതം തകരുമാറാകുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പൂർണ്ണ വിടുതലിനായിട്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സ്വന്തം പാപത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് വിലപിക്കും ദാവീദ്. ആ വിലാപത്തിന് ശേഷം ദൈവത്തോട് പറയുന്നു, തൻ്റെ നിഷ്കളങ്കതയും നേരും തനിക്ക് ദൈവത്തോട് അവകാശപ്പെടുവാനായിട്ടുണ്ട്. പാപത്തെ മുടി വയ്ക്കാതെ ബോധ്യത്തോടുകൂടി ഏറ്റുപറയുന്ന മനസ്സ് ദാവീദിന് ഉള്ളതുപോലെ തന്നെ തൻ്റെ നേരും നിഷ്കളങ്കതയും ദാവീദ് ദൈവസന്നിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ ദാവീദും ദൈവവുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ആഴത്തിലാകുന്നു ജീവിതത്തിൻ്റെ 2 അവസ്ഥകളെയും ദാവീദ് ഇവിടെ തുറന്നു വയ്ക്കുന്നത്. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയൊക്കെ നടുവിൽ ഭക്തൻ്റെ കണ്ണ് പൂർണ്ണമായി ദൈവത്തെങ്കിലേക്കാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്, ദൈവത്തെങ്കിലേക്കാണ് നോക്കുന്നത്. അവിടുന്ന് തൻ്റെ കാലുകളെ ഇടറുമാറാക്കുന്ന ശത്രുക്കളുടെ ആരവം നടക്കുമ്പോഴും തൻ്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർന്നു നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ 2 തരത്തിലുള്ള വിടുതൽ ഈ സങ്കീർത്തനം ദാവീദ് നമുക്ക് കാണിച്ചിരിക്കുകയാണ്. 1, ആന്തരികമായ വിടുതൽ ദാവീദ് ആഗ്രഹിക്കുന്നുണ്ട്. 2, അതോടൊപ്പം ബാഹ്യമായ വിടുതലും. ബാഹ്യമായ വിടുതലിനേക്കാൾ ആന്തരികമായ വിടുതലാണ് ദാവീദ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം, ആന്തരികമായ വിടുതൽ ലഭിച്ചില്ല എങ്കിൽ തൻ്റെ അകമയുള്ള മനുഷ്യൻ ശക്തിപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. വേദനകളിലും നൊമ്പരങ്ങളിലും ആയിപ്പോകുന്ന അനുഭവങ്ങൾ, ഉള്ളത്തിൽ സാഹചര്യങ്ങളുടെ സമ്പദ്ധമുണ്ടാകുമ്പോൾ, സ്വന്ത ദുഃഖങ്ങൾ തന്നെ വേട്ടയാടുമ്പോൾ ആന്തരിക ശക്തി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സുവിശേഷത്തിൽ, മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഗലീലയിലെ കടലിൽ കൂടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ മുമ്പോട്ടേ പോവുകയാണ്. ഒരു വടവുമായി മുമ്പോട്ട് പോകുമ്പോൾ വലിയ കാറ്റ് പടകിന്മേലടിക്കുകയാണ്. അപ്പോൾ കാറ്റ് അടിക്കുമ്പോൾ പടക് ഉരയുമാറാകുന്ന അനുഭവത്തിൽ അവിടെ അവിശ്വാസം നമ്മത്തവർ നിലവിളിക്കുന്നുണ്ട്. ഒരു കർത്താവിനെ ചോദിക്കുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്ന നിലക്ക് ബോധമില്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ മധ്യത്തിൽ കടലിനെയും കാറ്റിനെയും അവൻ ശാസിക്കുന്നു. അവിശ്വാസത്തിൻ്റെ അനുഭവം നിലവിളിപ്പാനായിട്ട് ശിഷ്യന്മാരുടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ദുഃഖങ്ങൾ അത് തൻ്റെ ഉള്ളിൽ കടന്ന് നീറിപ്പോകുന്ന അനുഭവത്തിൽ ആന്തരികമായ വിടുതലാണ് ഇവിടെ ദാവീദ് ദൈവത്തോട് പറയുന്നത്. തനേകാകിയും അരിഷ്ടനും മനപീഡകൾ വർദ്ധിച്ച വ്യക്തിയുമാകും ദാവീദിനെ അറിയാം. അനേക അനുഭവങ്ങളാണ് ദാവീദിനെ ഇങ്ങനെ പറയിപ്പാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ച, യഹോവേ, എങ്കിലേക്ക് തിരിഞ്ഞ് എന്നെ രക്ഷിക്കണമേ. തന്നിലേക്കൊന്ന് തിരിയണം.
തൻ്റെ മനസ്സ് തൻ്റെ മുഖം തന്നിലേക്ക് തിരിഞ്ഞ് എന്നെ ശ്രദ്ധിക്കണമേ ദാവീദ് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഉറപ്പ് നൽകുന്ന വാക്യമാണ്, യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ് എന്നെ ശ്രദ്ധിക്കണമേ, രക്ഷിക്കണമേ. ആ പ്രാർത്ഥനയിൽ തന്നെ ഒരു വലിയ ബലം നമുക്ക് ലഭ്യമാകാനായിട്ട് സാധിക്കും. ആന്തരികമായ ശക്തി നമ്മെ നിലനിർത്തുവാനായി ബലപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയാണ്. ഇന്നത്തെ ലോകജീവിത സാഹചര്യങ്ങളിൽ അപ്രകാരം പോകുവാനായിട്ടിടയായി തീരുമ്പോൾ സാഹചര്യങ്ങൾ എത്ര വിപരീതമാണെങ്കിലും ദൈവം നമ്മെ ശക്തമായിട്ട് ഉറപ്പിക്കും. അതോടൊപ്പം ദാവീദ് ബാക്കി വിടുതലിനായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ശത്രുക്കളുടെ ആരവങ്ങൾ പെരുകിയിട്ടുണ്ട്, എങ്കിലും ദൈവം എന്നെ കാത്ത് രക്ഷിക്കുന്നു. ദൈവം ശത്രുക്കളെ താറുമാറാക്കുന്നു. ആ ശത്രുക്കളുടെ മധ്യത്തിൽ ദൈവം വിജയഘോഷം നൽകി തരുന്നു. നാം നമ്മുടെ ശത്രുക്കളിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല, അത് ദൈവം തന്നെ നേരിട്ടുകൊള്ളും. പക്ഷേ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ആന്തരികമായി മനസ്സൊരുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇന്നേ പകർ കാല ജീവിതത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ ദൈവം നമുക്ക് മുമ്പാകെ വെച്ചിരിക്കുന്ന മണിക്കൂറുകൾ നിമിഷങ്ങൾ അനുഗ്രഹത്തോടെയായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ, കർത്താവേ ഞാനിതാ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു, എങ്കിലേക്ക് തിരിഞ്ഞ് എന്നെ രക്ഷിക്കണമേ. നമ്മുടെ മൗന പ്രാർത്ഥന എങ്ങനാകട്ടെ, ജീവിത സാഹചര്യങ്ങളിൽ പക്ഷേ നിനക്ക് അനുകൂലമായിരുന്നേക്കില്ല, എന്നാൽ യഹോവ നിനക്ക് അനുകൂലമായിരിക്കും. കർത്താവിൻ്റെ വഴികളിലിരുന്ന് കൊണ്ട് ദൈവത്തിനുമ്പാകെ തൻ്റെ ഹൃദയത്തെ ജീവിതത്തെ നീ തുറന്നു വെച്ചുകൊണ്ട് അവനോട് പറയുവാനായിട്ടുള്ള പ്രാർത്ഥന ദാവീദ് പഠിപ്പിക്കുന്നു. വചനം കേട്ട പ്രിയമക്കളെ, ദൈവത്തിനുമ്പാകെ സമർപ്പിച്ചാട്ടെ, യഹോവേ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നെ രക്ഷിക്കണമേ. കർത്താവ് നിന്നെ രക്ഷിക്കും, നിന്റെ വചനങ്ങളെ ബലപ്പെടുത്തും, നിന്റെ ദിവസം അനുഗ്രഹമായി തീരും. വലിയവനായ കർത്താവ് അനുഗ്രഹിച്ച് ആസ്വദിക്കുമാറാകട്ടെ.